ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നമ്പർ കേക്കിൻ്റെ ഡെക്കറേഷൻസുമായിട്ടാണ്. ഇത് റൗണ്ടിലുള്ള സ്പോഞ്ച് കേക്കിൽ നിന്നാണ് ഇതേപോലെ 5 എന്ന നമ്പർ കേക്കാക്കി എടുത്തിട്ടുള്ളത്. ഇത് വളരെ ഈസിയാണ് ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഫെബ്രുവരി 27, അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ കേക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കണം. ഞാനിവിടെ വീറ്റ് ഫ്ലോർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം. വീറ്റ് ഫ്ലോർ വെച്ചിട്ട് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയാലും കറക്റ്റ് നല്ല ടേസ്റ്റിൽ നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ മൈദയുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ 2 കപ്പ് വീറ്റ് ഫ്ലോർ ആണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർക്കുമ്പോൾ കേക്ക് ഒന്നുകൂടി സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ ഇതിന് പകരം മൈദ അല്ലെങ്കിൽ വീറ്റ് ഫ്ലോർ ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. 4 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇതിലേക്ക് 1-2 നുള്ള് ഉപ്പ് കൂടി ചേർക്കാൻ, ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ അരിപ്പയിലൂടെ അരിച്ച് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സായി കിട്ടണം. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നല്ല വലിപ്പമുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ മുട്ടയാണെങ്കിൽ ഒരു 6 മുട്ട എടുക്കണം. മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ വേണം ഈ മുട്ടയുടെ വെള്ള എടുക്കുന്നത്. ഞാനിവിടെ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ നല്ല മധുരം വേണമെന്നെങ്കിൽ 1.25 കപ്പൊക്കെ എടുക്കണം. ഞാൻ 1.5 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ മുട്ടയുടെ മഞ്ഞയിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വാനിലയുടെ പൗഡർ ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ. അപ്പോൾ ഇതില്ലെങ്കിൽ വാനില എസൻസ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ബട്ടറാണ് ചേർക്കുന്നത്. 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് തണുപ്പൊക്കെ മാറ്റിയിട്ടുള്ള ബട്ടറാണ്. ഇതിന് പകരം ഓയിൽ വേണമെങ്കിലും ഒഴിക്കാവുന്നതാണ്. ഓയിൽ 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര പൊടിച്ചതിൽ നിന്നും 1 പകുതി ഈ മുട്ടയുടെ മഞ്ഞയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. തണുപ്പില്ലാത്ത പാല് വേണം ചേർക്കാൻ. മുട്ടയുടെ വലിപ്പം അനുസരിച്ചിട്ട് പാലിൽ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണൊക്കെ കുറച്ച് ചേർത്താലും മതിയാവും. അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലോറിൻ്റെ മിക്സ് ഈ എഗ് യോക്കിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അത് മാറ്റി വയ്ക്കാം. ഇനി എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കണം. എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം വേണമെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതി. ഇനി ബാക്കിയുള്ള ഈ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ചതെല്ലാം ചേർത്തിട്ടുണ്ട്. ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് യോക്കിൻ്റെയും
ഫ്ലോറിൻ്റെ മിക്സിലേക്ക് കുറച്ച് ഇതിൽ നിന്ന് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് മിക്സ് ചെയ്ത് എടുക്കരുത്, ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഒരു തടിയുടെ ഒരു ഏതെങ്കിലും തവി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ആദ്യം ഒഴിച്ചത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെയും ഈ എഗ് വൈറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ ഓവർ മിക്സ് ചെയ്യാതെ ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോവും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലുള്ള ഒരു പരന്നിട്ടുള്ള ഒരു കേക്ക് ടിന്നാണ്, കേക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒറ്റ പ്രാവശ്യമായിട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒരു 9 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 50 മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുത്താൽ മതി 180 ഡിഗ്രിയിൽ. ഇതിപ്പോൾ ഞാൻ 15 മിനിറ്റാണ് ഒരു കേക്ക് ബേക്കാക്കാൻ വേണ്ടി എടുക്കുന്നത്. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇത് 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇതേപോലെയുള്ള 3 കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 3 കേക്കും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് മാവ് കേക്കിനുള്ള മിക്സ് വെച്ചിട്ട് കുറേ കഴിഞ്ഞ് ചെയ്യുമ്പോൾ കേക്ക് സോഫ്റ്റ് ആവുമെന്ന് ചോദിക്കാറുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് 3 കേക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പാനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി മുമ്പ് ഒരു കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതെന്തായാലും ചെയ്ത് കൊടുക്കണം, കാരണം കേക്ക് ഒന്നുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഷുഗർ സിറപ്പ് കൊണ്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറേ റിക്വസ്റ്റ് വന്നിട്ടുള്ള വീഡിയോ ആണ് വിപ്പിംഗ് ക്രീമിൻ്റെത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഒപ്പം തന്നെ കാണിക്കാത്തത്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതേപോലെ എല്ലാ ലെയറിലും ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ട് ഇതേപോലെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് 5 നമ്പറിലേക്ക് ആക്കിയെടുക്കണം. ഇതേപോലെ 1/2 അല്ല ഒരു 3/4 ഭാഗം വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ആദ്യം കേക്ക് നമ്പർ കേക്ക് ചെയ്യുമ്പോൾ ആദ്യം ഒരു പേപ്പറിലൊന്ന് വരച്ച് നോക്കുക, എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഒന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. ഇതേപോലെ ഇതിൻ്റെ താഴ്ഭാഗത്തെ ഈ റൗണ്ടാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3/4 ഭാഗം വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ബൗൾ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാം. ഇനി മറ്റൊരു കേക്കിൻ്റെ ബോർഡിലേക്കാണ് ഇത് വയ്ക്കുന്നത്, കാരണം കുറച്ച് നീളമുള്ള കേക്ക് ബോർഡ് തന്നെ വേണം ഈ നമ്പർ കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇനി ഇത് ഇതിലേക്ക് എടുത്ത് വയ്ക്കാം. ആദ്യം ഒരു റൗണ്ടിലുള്ള ഏതെങ്കിലും ഒരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് നോക്കണം, എന്നിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഒന്നുകൂടി ഈസി ആയിരിക്കും, കേക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള പീസിൽ നിന്നും മുകൾ ഭാഗത്തേക്കുള്ളതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്പർ കേക്കിൻ്റെ 5 ആയിട്ടുണ്ട്. ഇനി ഇത് മുകളിലും സൈഡിലും എല്ലാം നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് ഐസിങ് ചെയ്തെടുക്കാം.
അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ കറക്റ്റ് ആ ഒരു ഫിനിഷിങ് കിട്ടുകയുള്ളൂ. കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ രണ്ട് കാറിൻ്റെ പിക്ചർ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ട്രോബെറി റോസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനി തണുപ്പിച്ചിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.